നയൻത്ത് സ്റ്റാൻഡേർഡ് മാത്സിലെ നാലാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ എയ്റ്റിലുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഫോർട്ടി സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് സെവൻറി സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ വിത്ത് ഈച്ച് സൈഡ് ത്രീ സെന്റിമീറ്റേഴ്സ് ഷോർട്ടർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു റെക്റ്റാംഗിളിന്റെ പെരിമീറ്റർ ഫോർട്ടി സെന്റിമീറ്ററും അതിന്റെ ഏരിയ സെവൻറി സ്ക്വയർ സെന്റിമീറ്ററും ആണ് എങ്കിൽ അതിന്റെ സൈഡ് ലെങ്ത്തിനെക്കാളും ത്രീ സെന്റിമീറ്റർ കുറവായിട്ടുള്ള അതായത് ലെങ്ത് അതിന്റെ ലെങ്ത്തിനെക്കാളും ത്രീ സെന്റിമീറ്ററും ബ്രെഡ്ത്ത് അതിന്റെ ബ്രെഡത്തിനെക്കാളും ത്രീ സെന്റിമീറ്ററും കുറവായിട്ടുള്ള റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് ഈ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് പെരിമീറ്റർ ഈക്വൽ ടു എത്രയാണ് സെന്റിമീറ്റർ ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്ത് എക്സും ബ്രെഡത്ത് വൈ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോമിൽ എന്താണ് ഇതിന്റെ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്തത് അല്ലേ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സുകൾ ഈക്വൽ ആയിരിക്കുമല്ലോ സോ എക്സ് എക്സ് ആഡ് ചെയ്യുമ്പോൾ ടു എക്സ് വൈയും വൈയും ആഡ് ചെയ്യുമ്പോൾ ടു വൈ അപ്പൊ ടു എക്സ് പ്ലസ് ടു വൈ ടു എക്സ് പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു ഫോർട്ടി ടുവിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ടു ഇൻ ടു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർട്ടി ഇത് നമുക്ക് എക്സ് പ്ലസ് വൈ കാണാലോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും ഈ ടുവിനപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാല് ഫോർട്ടി ഡിവൈഡഡ് ബൈ ടു അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ട്വന്റി ഇനി ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ടല്ലോ ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ കാണാനുള്ള ഫോർമുല ലെങ് ഇൻടു ബ്രെഡത്ത് അതായത് എക്സ് ഇൻടു വൈ ഇസ് ഈക്വൽ ടു എത്രയാ തന്നിട്ടുള്ളത് സെവന്റി സെന്റിമീറ്റർ സ്ക്വയർ പെരിമീറ്റർ ഫോർട്ടി ഏരിയ സെവന്റി സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട് ഇനി എന്താ തന്നിട്ടുള്ളത് ഇനി വേറൊരു റെക്റ്റാങ്കിൾ ഉണ്ട് ആ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്താ ഇതിന്റെ ലെങ്ത്തിനെക്കാളും ത്രീ സെന്റിമീറ്റർ കുറവാണ് അതായത് ഇതിന്റെ ലെങ്ത്ത് എക്സ് മൈനസ് ത്രീ ഇതിനെക്കാളും ത്രീ കുറവ് അതേപോലെ ഇതിന്റെ ബ്രെഡ്ത്തും എന്താ ഇതിന്റെ ബ്രെഡത്തിനേക്കാളും ത്രീ സെന്റിമീറ്റർ കുറവാണ് അതായത് വൈ മൈനസ് ത്രീ ഇനി ഈ റെക്റ്റാംഗിളിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് ത്രീ ഇൻറ്റു വൈ മൈനസ് ത്രീ ഇതാണ് നമുക്ക് ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ അല്ലെ ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് വരും ലെങ്ത് ഇൻ ടു ബ്രെഡത്ത് ലെങ്ത്ത് എന്ന് പറയുന്നത് എക്സ് മൈനസ് ത്രീ ബ്രെഡത്ത് എന്ന് പറയുന്നത് വൈ മൈനസ് ത്രീ ഇത് നമ്മുടെ എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി എന്നുള്ള ഐഡന്റിറ്റിയുടെ ഫോർമാറ്റിലല്ലേ ഇതിന്റെ എക്സ്പാൻഷൻ എന്താണ് എക്സ് ഇൻടു യു എക്സ് യു ദെൻ എക്സിൻ ടു മൈനസ് വി മൈനസ് എക്സ് വി ദെൻ മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വൈ യു ദൻ മൈനസ് വൈ ഇൻറ്റു മൈനസ് വി പ്ലസ് വൈ വി ഇതേപോലെ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാമല്ലോ സോ എക്സ് മൈനസ് ത്രീ ഇൻ ടു വൈ മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എക്സ് വൈ ദെൻ എക്സ് ഇൻടു മൈനസ് ത്രീ മൈനസ് ത്രീ എക്സ് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താണ് നെഗറ്റീവ് അല്ലേ വരിക അതേപോലെ രണ്ട് നെഗറ്റീവ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴെയോ ആൻസറ് പോസിറ്റീവാണ് വരിക രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറ് പോസിറ്റീവാണ് വരിക അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണ് മൾട്ടിപ്ലൈ ചെയ്തത് സോ ആൻസർ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഇനി മൈനസ് ത്രീയും പ്ലസ് വൈയും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആൻസർ മൈനസ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സോ ആൻസർ വിൽ ബി പോസിറ്റീവ് സോ പ്ലസ് ത്രീ ഇൻറ്റു ത്രീ നയൻ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇനി ഈ രണ്ട് ടേമിനകത്തും മൈനസ് ത്രീ കോമൺ ആയിട്ടില്ലേ നമുക്ക് എന്ത് ചെയ്യാം ഈ മൈനസ് ത്രീനെ പുറത്തെടുത്തിട്ട് ബാക്കി എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റിനകത്ത് കൊടുക്കാം പ്ലസ് നയൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതേ സംഭവം കിട്ടും മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ത്രീ എക്സ് മൈനസ് ത്രീ ഇൻറ്റു വൈ മൈനസ് ത്രീ വൈ അല്ലേ ഇതിനെ കോമൺ ആയിട്ടുള്ളത് പുറത്തെടുത്തിട്ട് ബാക്കി എക്സ് പ്ലസ് വൈനെ ബ്രാക്കറ്റിനകത്താക്കി എഴുതി ഇനി ഈ എക്സ് വൈ നമുക്കറിയാലോ എക്സ് വൈ ഇസ് ഈക്വൽ ടു സെവൻറ്റി അല്ലേ അതേപോലെ എക്സ് പ്ലസ് വൈ അറിയാലോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ട്വന്റി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സ് വൈ ഇസ് ഈക്വൽ ടു സെവൻറി മൈനസ് എന്താ ദാറ്റ് ഈസ് ഈക്വൽ ടു ആഡ് ചെയ്താൽ സോ ഏരിയ ഈക്വൽ ടു കിട്ടും സ്ക്വയർ നെക്സ്റ്റ് ക്വസ്റ്റിൻ പേജ് നമ്പർ നമ്പർ ഇഫ് ദ സൈഡ്സ് ഓഫ് എ ആർ ഡിക്രീസ്ഡ് ബൈ വൺ മീറ്റർ

ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ് വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം വാട്ട് ആർ ദി ലെങ് ഓഫ് ഇറ്റ്സ് സൈഡ്സ് അതിന്റെ സൈഡ്സുകളും കണ്ടുപിടിക്കണം അപ്പൊ ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ളത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് നമുക്ക് ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്ത് എക്സും ബ്രെഡത്ത് വൈയു ആക്കി എടുക്കാം ദെൻ ഈ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത്തും ബ്രെഡത്തും ഒരു മീറ്റർ വെച്ച് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി വൺ ആണെന്ന് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒരു യൂണിറ്റ് അതായത് ഒരു മീറ്റർ കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എക്സ് ഇന്ന് വണ്ണ് കുറക്കല്ലേ അതേപോലെ ബ്രെഡത്ത് ഒരു മീറ്റർ കുറക്കുകയെന്ന് പറയുമ്പോൾ ഈ വൈന്ന് വണ്ണ് കുറക്കല്ലേ സോ ഇനി ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതല്ലേ ലെങ്ത് ഇതല്ലേ ബ്രെഡത്ത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണല്ലോ ലെങ്ത് ഇൻറ്റു ബ്രെഡത്ത് ആണല്ലോ ഏരിയ സോ എക്സ് മൈനസ് വണ് ഇൻറ്റു വൈ മൈനസ് വണ് ഇസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ഫോർട്ടി വൺ ആണെന്ന് തന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമല്ലോ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ ദെൻ എക്സ് ഇൻറ്റു മൈനസ് വണ് മൈനസ് എക്സ് മൈനസ് വൺ ഇൻറ്റു വൈ മൈനസ് വൈ മൈനസ് വണ് ഇൻറ്റു മൈനസ് വണ്ണ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ഫോർട്ടി വൺ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം ഇനി നെക്സ്റ്റ് എന്താ ക്വസ്റ്റിനാണ് ആണ് തന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒരു മീറ്റർ വെച്ച് കൂട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ തന്നിട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി വൺ ആണെന്ന് അപ്പോൾ ഒരു മീറ്റർ വെച്ച് കൂട്ടുക എന്ന് പറയുമ്പോൾ ഈ എക്സിലേക്ക് വണ്ണ് ആഡ് ചെയ്യല്ലേ അപ്പോൾ എക്സ് പ്ലസ് വണ്ണാകുമല്ലോ ഇനി ബ്രെഡ്ത്ത് ഒരു മീറ്റർ കൂട്ടുക എന്ന് പറയുമ്പോൾ ഈ വൈയിലേക്ക് വണ്ണ് ആഡ് ചെയ്യുക സോ വൈ പ്ലസ് വണ് ഇനി ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ടല്ലോ എക്സ് പ്ലസ് വണ് ഇൻറ്റു വൈ പ്ലസ് വണ് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത്തിൻ്റു ബ്രെഡത്ത് സോ എക്സ് പ്ലസ് വണ്ണിൻറ്റു വൈ പ്ലസ് വണ് ഇസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി വൺ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാലോ എക്സ് ഇൻഡു വൈ എന്താണ് എക്സ് വൈ ദെൻ എക്സ് ഇൻടു പ്ലസ് വണ് പ്ലസ് എക്സ് പ്ലസ് വണ് ഇൻറ്റു പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് വണ് ഇൻറ്റു പ്ലസ് വണ്ണ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി വൺ ഇത് ഇക്വേഷൻ നമ്പർ ടു ആക്കി എടുക്കാം ഇനി ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ ഒറിജിനൽ റെക്റ്റാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത്തിൻറ്റു ബ്രെഡത്ത് എക്സ് ഇൻറ്റു വൈ എക്സും വൈ ആണല്ലോ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡത്തും നമ്മൾ എടുത്തത് ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യാം നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാം സോ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ഫോർട്ടി വൺ ഇത് ഇക്വേഷൻ നമ്പർ വണ്ണ് ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യാം ഇക്വേഷൻ നമ്പർ വൺ പ്ലസ് ഇക്വേഷൻ നമ്പർ ടു ഇംപ്ലൈസ് എക്സ് വൈയും എക്സ് വൈയും ലൈക്ക് ടേംസ് ആണല്ലോ അപ്പം അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ടു എക്സ് വൈ കിട്ടും നെക്സ്റ്റ് എക്സിന്റെ ടേം പ്ലസ് എക്സും ഉണ്ട് മൈനസ് എക്സും ഉണ്ട് അത് ആഡ് ചെയ്യുമ്പോൾ നോക്കൂ പ്ലസ് എക്സ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താ മൈനസ് എക്സ് അല്ലേ അപ്പം എന്താ ചെയ്യേണ്ടത് പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സും എക്സ് പോയാൽ സീറോ അല്ലേ കിട്ടുക സോ ഇവിടുത്തെ ആൻസർ സീറോ ആയി മാറും അതേപോലെ വൈയും മൈനസ് വൈയും കൂടെ ആഡ് ചെയ്യുമ്പോഴും എന്തായി മാറും സീറോ ആയി മാറും വൺ പ്ലസ് വണ്ണ് ടു ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക വൺ പ്ലസ് വണ്ണ് ടു ദിക്സ് പ്ലസ് ഫോറ് ടെണ് സീറോ റിമൈനിങ് വണ്ണ് സെവൻ പ്ലസ് വണ്ണ് എയ്റ്റ് എയ്റ്റ് പ്ലസ് എയ്റ്റ് സിക്സ്റ്റീൻ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു കിട്ടും ഇനി ഇവിടെ രണ്ട് ടേം ഉണ്ട് ടു എക്സ് വൈയും ടുവും ഈ ടുവിനെ നമുക്ക് എന്ത് ചെയ്യാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാലോ അപ്പോൾ അതെന്തായി മാറും ഇവിടെ എത്തുമ്പോൾ നെഗറ്റീവായി മാറൂല്ലേ സോ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു മൈനസ് ടു ആയി മാറും ഇവിടെ ബാക്കിയുള്ളത് ടു എക്സ് വൈ സോ ടു എക്സ് വൈ ഇസ് ഈക്വൽ ടു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടുന്ന് ടു പോയി കഴിഞ്ഞാൽ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിട്ടും സോ എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഈ ടുനെ റൈറ്റുക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷനായി മാറും സോ ഡിവൈഡ് ബൈ ടു ഇനി ഡിവൈഡ് ചെയ്യുക സിക്സ്റ്റീനിൽ ടു എത്ര പ്രാവശ്യമാണ് എയ്റ്റ് പ്രാവശ്യമല്ലേ ദെൻ രണ്ട് സീറോ സോ എക്സ് വൈ ഇസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് ഈ എക്സ് വൈ എന്ന് പറയുന്നതല്ലേ ഈ റെക്റ്റാംഗിളിൻ്റെ ഏരിയ

ഇതല്ലേ പെരിമീറ്റർ എന്ന് പറയുന്നത് റെക്റ്റാംഗിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല ഇതാണല്ലോ അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് ഇക്വേഷൻറെയും ഡിഫറൻസ് കണ്ടുപിടിക്കാം ഇവിടെ എയ്റ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി വൺ ആണ് വലിയ വാല്യൂ അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ ടൂന്ന് വണ് സബ്ട്രാക്ട് ചെയ്യാം സോ ഇക്വേഷൻ നമ്പർ ടൂ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി വൺ ഇക്വേഷൻ നമ്പർ ടു അൻ്റെ ഈക്വേഷൻ നമ്പർ വണ്ണ് എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് വണ് ഇസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ഫോർട്ടി വൺ ഇക്വേഷൻ നമ്പർ വണ്ണ് ഇനി ഇക്വേഷൻ നമ്പർ ടു നിന്ന് വണ്ണ് സബ്ട്രാക്ട് ചെയ്യുക സോ ഇക്വേഷൻ നമ്പർ ടു മൈനസ് ഇക്വേഷൻ നമ്പർ വൺ ഇംപ്ലൈസ് എക്സ് വൈന്ന് എക്സ് വൈ പോയാൽ സീറോ ആവും ഇനി പ്ലസ് എക്സ് നിന്ന് മൈനസ് എക്സ് സബ്ട്രാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക പ്ലസ് എക്സ് അല്ലേ മൈനസ് സബ്ട്രാക്ട് ചെയ്യണം എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത് മൈനസ് എക്സ് അല്ലേ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നോക്കൂ രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് വന്നല്ലോ രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് വന്ന് കഴിഞ്ഞാൽ അത് പോസിറ്റീവായി മാറൂലേ സോ എക്സ് പ്ലസ് എക്സ് എന്നായി മാറും ദാറ്റ് ഈസ് ഈക്വൽ ടു ടു എക്സ് അപ്പോൾ ഇവിടെ ടു എക്സ് കിട്ടും അതേപോലെ ഈ പ്ലസ് വൈ ഇന്ന് മൈനസ് വൈ സബ്ട്രാക്ട് ചെയ്താലും പ്ലസ് ടു വൈ ആണ് കിട്ടുക ദെൻ വണ്ണിന്ന് വണ്ണ് പോയാൽ സീറോ ഇസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി വണ്ണിൽ നിന്ന് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി വണ്ണ് സബ്ട്രാക്ട് ചെയ്യുക വണ്ണിന്ന് വണ്ണ് പോയാൽ സീറോ സിക്സ് ഇന്ന് ഫോർ പോയാൽ ടു ദെൻ എയ്റ്റിന്ന് സെവന് പോയാൽ വണ്ണ് സോ ടു എക്സ് പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഈ രണ്ട് ടേമിനകത്തും ടു കോമൺ ആയിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ടൂവിനെ പുറത്തെടുത്തിട്ട് ബാക്കി എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റിനകത്താക്കി എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഇതല്ലേ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ളത് ടു ഇൻടു എക്സ് വൈ ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറി ദ ഫോർ പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി മീറ്റർ ഇനി ഇവിടെ നോക്കൂ ഈ ഇക്വേഷനകത്ത് നോക്കൂ നമുക്ക് എക്സ് പ്ലസ് വൈ മാത്രം എടുത്ത് എഴുതാലോ അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക ഈ ടുവിനെ റൈറ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് ഡിവിഷനായി മാറും അല്ലേ അതായത് വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടു വൺ ട്വൻറ്റീനായി ടു ഹണ്ട് ഡിവൈഡ് ചെയ്താൽ സിക്സ്റ്റി കിട്ടും സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എക്സ് ഇൻ ടു വൈ ഇസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡും കിട്ടിയിട്ടുണ്ട് അതേപോലെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റിയും കിട്ടിയിട്ടുണ്ട് ഇനി ഈ രണ്ട് സംഭവം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം അതായത് ഈ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം അതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇക്വേഷൻ പഠിച്ചല്ലോ എന്തായിരുന്നു അത് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് ഫോർ എക്സ് വൈ എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ നമുക്കറിയാം എക്സ് വൈയും അറിയാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സ് പ്ലസ് വൈ എന്താണ് സിക്സ്റ്റി സോ സിക്സ്റ്റി സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എക്സ് വൈ എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് സോ ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ്റെ സ്ക്വയർ സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് രണ്ട് സീറോ തൊട്ട് കൊടുക്കുക മൈനസ് ഫോർ ഇൻറ്റു എയ്റ്റ് തേർട്ടി ടു രണ്ട് സീറോ തൊട്ട് കൊടുക്കുക സോ ഇറ്റ് ഈക്വൽ ടു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ്ന്ന് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് പോയി കഴിഞ്ഞാൽ ബാക്കി ഫോർ ഹൺഡ്രഡ് ഉണ്ടാവും ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ആണ് സോ എക്സ് മൈനസ് വൈ എന്തായിരിക്കും ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഹൺഡ്രഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡിന്റെ സ്ക്വയർ റൂട്ട് എന്താണ് ട്വന്റി ഇൻ ട്വന്റി അല്ലേ ഫോർ ഹൺഡ്രഡ് സോ സ്ക്വയർ റൂട്ട് വരുമ്പോൾ ട്വന്റി കിട്ടും അപ്പൊ ഇവിടെ നോക്കൂ നമുക്ക് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ട്വന്റിയും കിട്ടി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റിയും കിട്ടി ഇനി ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതേപോലെ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ എക്സും വൈയും വേരിയബിൾ ആയിട്ടുണ്ട് രണ്ട് ഇക്വേഷനും ഉണ്ട് അപ്പൊ നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ഇത് ഇക്വേഷൻ നമ്പർ ത്രീയും ആക്കി കൊടുക്കാം ഇത് ഇക്വേഷൻ നമ്പർ ഫോറും ആക്കി കൊടുക്കാം ഇനി ഇക്വേഷൻ ത്രീയും ഫോറും കൂടെ ആഡ് ചെയ്ത് നോക്കൂ എന്താ കിട്ടുക എക്സും എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടു എക്സ് ആയി മാറും ദെൻ മൈനസ് വൈയും പ്ലസ് വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക സീറോ അല്ലേ ഇവിടെ നമ്മൾ ആഡ് ചെയ്തല്ലോ പ്ലസ് വൈ മൈനസ് വൈയും കൂടെ പ്ലസ് വൈ മൈനസ് വൈ ഇത് രണ്ടുമാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ സീറോ ആയി മാറും സോ പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി പ്ലസ് ട്വൻറ്റി എയ്റ്റി കിട്ടും ദാറ്റ് ഈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എറ്റി അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്തായി മാറും എക്സ് ഇസ് ഈക്വൽ ടു ഈ ടുനെ റൈറ്റൊക്കെ കൊണ്ടുപോവുക അല്ലേ അപ്പോൾ അത് അവിടെ എത്തുമ്പോൾ ആയി മാറും എയ്റ്റി ഡിവൈഡഡ് ബൈ ടു സോ ഇസ് ഈക്വൽ ടു ഫോർട്ടി എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി കിട്ടി ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ വൈയുടെ വാല്യു നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുമല്ലോ സോ ഇക്വേഷൻ നമ്പർ ഫോറിനകത്ത് കൊടുക്കാം നമുക്ക് അപ്പം ഇക്വേഷൻ ഫോർ എന്തായി മാറും എക്സിൻ്റെ പൊസിഷനിൽ ഫോർട്ടി പ്ലസ് വൈ ഈക്വൽ ടു സിക്സ്റ്റി സോ വൈ ഇസ് ഈക്വൽ ടു എന്തായി മാറും സിക്സ്റ്റി ഈ ഫോർട്ടീനെ റൈറ്റ് കിടക്കുമ്പോൾ മൈനസ് ഫോർട്ടി ആയി മാറും സോ വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റിന്ന് ഫോർട്ടി പോയി കഴിഞ്ഞാൽ ട്വൻറ്റി വൈയുടെ വാല്യൂ കിട്ടി എക്സിൻ്റെ വാല്യൂം കിട്ടി അതാണ് ഈ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത്തും ബ്രെഡത്തും ദ ഫോർ ലെങ്ത്ത് ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ ഫോർട്ടി മീറ്റർ and breadth is equal to 20 meter